ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്ത് പറയുന്നു എല്ലാവരും? സുഖാണോ? സുഖാണോ? ഓക്കെ, എല്ലാവർക്കും സുഖാണല്ലേ. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ക്ലാസ്സൊക്കെ കൂടുന്നുണ്ടോ? ഓൺലൈൻ ക്ലാസ്സൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? മിടുക്കരായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടിലെ ക്ലാസ്സാണ് ഇന്ന് നടത്തുന്നത്. എല്ലാവരും പഠിക്കാൻ റെഡിയായിട്ട് വന്നിരിക്കുകയാണല്ലേ. ക്ലാസ്സൊക്കെ കൂടാനായിട്ട് മിടുക്കരായിട്ട് വന്നിരിക്കുകയാണല്ലേ. നമുക്കെന്നാ ഒന്ന് പ്രാർത്ഥിച്ചാലോ? മക്കളൊന്ന് ചടി എഴുന്നേറ്റ് കൈയൊക്കെ കൂപ്പി കണ്ണുകളൊക്കെ അടച്ച് നിന്ന് വേണം പ്രാർത്ഥിക്കാൻ കേട്ടോ. പ്രാർത്ഥിക്കാം. സ്നേഹരാജനായ ഈശോയെ, ഇതാ അങ്ങയുടെ മുമ്പിലേക്ക് അങ്ങയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾ എത്തിയിരിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങയെപ്പോലെ വിശുദ്ധമായ മാർഗത്തിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. അമ്മേ, മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ. കണ്ണു തുറന്നു ഇരുന്നോ എല്ലാവരും? പാഠപുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാവരും? ഉണ്ട്, മിടുക്കരാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ഹോംവർക്കൊക്കെ നിങ്ങൾ ടീച്ചറിനെ എഴുതി അയച്ചോ? അയച്ചോ എല്ലാവരും? ആ കൊള്ളാം, നല്ല കുഞ്ഞുങ്ങളാണേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? ആ ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചു അല്ലേ. കൽപ്പനകളുടെ ലംഘനമാണ് പാപം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. പത്ത് കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. പത്ത് കൽപ്പനകൾ എന്തൊക്കെയായിരുന്നു നമ്മൾ അതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. അതിന് ടീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പത്ത് കൽപ്പനകളെ നമുക്ക് ചുരുക്കി രണ്ട് കൽപ്പനകളിലാക്കാവുന്ന, അതേതാന്ന് മക്കൾ ഓർക്കുന്നുണ്ടോ? ഒന്ന് ഉറക്കെ പറഞ്ഞേ, എന്താ ചുരുക്കി പറയുന്ന രണ്ട് കൽപ്പനകൾ ഏതൊക്കെയാ? ഉറക്കെ പറ, ടീച്ചറിന് കേൾക്കത്തില്ല. ആ എന്താണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക. അടുത്തതോ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക എന്നത് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ, കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ കണ്ടു. എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഹീറോ ആരായിരിക്കണം? ആ ദൈവമായിരിക്കണം അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞ കൽപ്പനയാണ്. ആരാ മക്കളെ നമ്മുടെ അയൽക്കാര്? ആരായിരിക്കും നമ്മുടെ അയൽക്കാര്? നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നവർ, അവർ നമ്മുടെ അയൽക്കാരാ. നമ്മൾ എങ്ങനെയുള്ള അയൽക്കാരനായിരിക്കണം എന്നത് മനസ്സിലാക്കാനായിട്ട് ടീച്ചർ ഒരു വീഡിയോ ഇട്ട് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് മക്കൾ പറയണം കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചേ. ഒരാൾ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില കള്ളന്മാർ ഓടി വന്നു. അവർ അയാളെ അടിച്ച് മുറിവേൽപ്പിച്ച് അയാളുടെ പണവും വസ്ത്രങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ഓടിപ്പോയി. പാവം, അയാൾ ശരീരം മുഴുവനും മുറിവേറ്റ് രക്തമൊഴുകി നടുവെയിലിൽ മരണത്തോട് പോരാടിക്കൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരു മഹാൻ വന്നു. അയാൾ ഒരു മതഗുരുവായിരുന്നു. വഴിയിൽ മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന ആ പാവ മനുഷ്യനെ അയാൾ കണ്ടു. കണ്ട ഉടനെ ഓടിച്ചെന്ന് സഹായിക്കും എന്നല്ലേ നമ്മൾ വിചാരിക്കുക. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യുക. പക്ഷെ ഈ മനുഷ്യൻ മരണത്തോട് പോരാടിക്കൊണ്ടിരുന്ന വ്യക്തിയെ സഹായിക്കാൻ തയ്യാറായില്ല. അയാൾ മനസ്സിൽ എന്താണ് ചിന്തിച്ചെന്നറിയാമോ? ഇവൻ ആരാ? ഇവനും എനിക്കും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇവനെ സഹായിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെ ഞാൻ വളരെ ബിസിയാ, വീട്ടിൽ 1000 ജോലികളുണ്ട്,
എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിലത്ത് കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാതെ അവിടെ നിന്ന് പോയി. ആ വഴിയിലൂടെ വേറൊരാളും വന്നു. അയാൾ ഒരു ലേവ്യക്കാരനായിരുന്നു. അയാളും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരുന്ന മനുഷ്യന്റെ അടുത്ത് വന്നു. എന്നിട്ട് അയാളെ വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടാണെന്നോ, ഒരു പക്ഷെ താഴെ കിടക്കുന്ന മനുഷ്യൻ തനിക്ക് പരിചയമുള്ളവനാണോ, അതല്ലെങ്കിൽ ബന്ധത്തിൽപ്പെട്ടവനാണോ, അഥവാ കൂട്ടുകാരിൽ ആരെങ്കിലും ആയിരിക്കുമോ എന്നറിയാനായിരുന്നു. പക്ഷേ അയാളെ കണ്ടിട്ട് കൂട്ടുകാരിൽ ഒരാളുമല്ല, ബന്ധത്തിൽപ്പെട്ടവനുമല്ല, പിന്നെ എന്തിന് ഇവനെ സഹായിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചു. അതുമാത്രമല്ല, ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് വെള്ള വസ്ത്രമാ, ഇവന്റെ ദേഹം മുഴുവനും ചോര ഒലിക്കുന്നുണ്ട്. ഇവനെ തൊട്ട് സഹായിച്ചാൽ എന്റെ ഡ്രസ്സ് മുഴുവനും ചോര പുരളുമല്ലോ. വമ്പ വിലയ്ക്ക് വാങ്ങുന്നത് എന്തിനാണെന്ന് ചിന്തിച്ച് അയാളെ സഹായിക്കാതെ അവിടെ നിന്ന് പോയി. പാവം, അയാളെ സഹായിക്കാൻ ആരും വന്നില്ലേ എന്നാണോ ആലോചിക്കുന്നത്? ഇപ്പോഴാണ് നമ്മുടെ കഥയിലെ ഹീറോ എൻട്രി ആവാൻ പോകുന്നത്. അയാൾ ആരാണെന്നറിയാമോ? ഒരു ശമര്യക്കാരനായിരുന്നു. ആ ശമര്യക്കാരൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യന്റെ അടുത്തെത്തി. എത്തിയപ്പോൾ മുറിവേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ കണ്ടു. കണ്ട ഉടനെ, അയ്യോ പാവം, ഈ മനുഷ്യൻ മുറിവേറ്റ് കിടക്കുകയാണല്ലോ, ശരീരത്തിൽ നിന്ന് ചോര ഒഴുകിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് വളരെയധികം വിഷമിച്ചു. എന്നിട്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി വന്ന് അയാളോട്, സഹോദരാ, ആരാണ് നിങ്ങളോട് ഇത് ചെയ്തത്? നിങ്ങൾ വിഷമിക്കേണ്ട, വ്യസനിക്കേണ്ട, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് കുടിക്കാൻ വെള്ളം കൊടുത്ത് അയാളുടെ മുറിവുകൾക്കെല്ലാം മരുന്ന് പുരട്ടി. അതിനുശേഷം അയാളെ കഴുതപ്പുറത്ത് കയറ്റി ഒരു നല്ല വൈദ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വൈദ്യനോട്, വൈദ്യരെ, ഇയാളെ നന്നായി ചികിത്സിക്കണം. പൂർണ്ണ സുഖമാകുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇയാളുടെ മുറിവുകളെല്ലാം ഉണങ്ങി ആരോഗ്യത്തോടെ ഇരിക്കട്ടെ. അതിന് എത്ര പണം ചിലവായാലും അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സോടെ അയാളെ സഹായിച്ചു. വീഡിയോ കണ്ടോ എല്ലാവരും? ഈ കഥയിലെ നല്ല അയൽക്കാരൻ ആരാണ്? മക്കളൊന്ന് പറഞ്ഞേ, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു അല്ലേ? ആ പോകുന്ന വഴിക്ക് കൊള്ളക്കാര് അദ്ദേഹത്തെ ആക്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ എടുത്തോണ്ട് പോയി, ആ വസ്ത്രമൊക്കെ ഊരിക്കൊണ്ടുപോയി. ഒന്നുമില്ലാതെ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് ദേഹമൊക്കെ മുറിഞ്ഞ് മരിക്കാറായി അർത്ഥപ്രാണനായി നിലത്ത് വീണു കിടക്കുകയാണ് അല്ലേ? അപ്പൊ എന്തായിരുന്നു അതിലൂടെ ആരാദ്യം വന്നത്? ഒരു പുരോഹിതൻ കടന്നു വന്നു. അദ്ദേഹം ഒന്ന് നോക്കിപ്പോയി, പക്ഷേ ഈ വീണു കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിച്ചോ? ഇല്ല. അത് കഴിഞ്ഞ് ഒരു ലേവായം വന്നു. അദ്ദേഹവും തിരക്ക് പിടിച്ച് അങ്ങ് പോയി, അദ്ദേഹത്തെ നോക്കിയില്ല. മൂന്നാമത് വന്നത് ആരായിരുന്നു? ഒരു സമരിയക്കാരനായിരുന്നു അല്ലേ? ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അയ്യോ, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ വീണ് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഓടി വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ വീണ് കിടക്കുന്ന ആളെ എടുത്ത് മടിയിൽ കിടത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ വെച്ച് ആ മുറിവുകളൊക്കെ ഒന്ന് വെച്ച് കെട്ടി തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി തൊട്ടടുത്ത എവിടെയാണ്? സത്രത്തിൽ കൊണ്ട് ആക്കുകയാണ്. നമ്മളിപ്പം പറയുന്ന ആശുപത്രി പോകണക്കുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് ആക്കി. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ആ, ഇദ്ദേഹത്തെ നന്നായിട്ട് നോക്കണം, ഇനി എന്തെങ്കിലും പൈസ തികയാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്ന വഴി തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞ് ഉടമസ്ഥനെ ഏൽപ്പിച്ചിട്ട് ഈ സമരിയക്കാരൻ പോവുകയാണ്. ഈ വയ്യാണ്ടായി കിടന്നിരുന്ന മനുഷ്യന് നല്ല അയൽക്കാരനായിട്ട് വർത്തിച്ചത് ആരാണ് മക്കളെ? ആ, അദ്ദേഹം മരിക്കാറായി കിടന്നപ്പം അദ്ദേഹത്തെ സഹായിച്ച ആ സമരിയക്കാരനായിരുന്നു നല്ല അയൽക്കാരനായിട്ട് വർദ്ധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. മക്കളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇപ്പം നമ്മൾ സ്കൂളിലൊന്നും പോകുന്നില്ല, പക്ഷെ സ്കൂളിലൊക്കെ പോകുന്ന സമയം ഉണ്ടായിരുന്നു, ഇനിയും നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സമയം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരനൊരു പെൻസിലില്ല, അല്ലെങ്കിൽ ഒരു പേനയില്ല, ഒരു റബ്ബറില്ല, ഒരു കട്ടറില്ല, ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പം എൻ്റെ ഞാൻ ആർക്കും കൊടുക്കുകയില്ല, ഞാൻ തരികയില്ല എന്നും പറഞ്ഞ് പോക്കറ്റിലെടുത്ത് വെക്കുവാണോ ചെയ്യേണ്ടത്? ആ, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് കൊടുത്ത് അവരെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ആ, ദൈവമക്കളായ നമ്മളെപ്പോലെയുള്ള കുഞ്ഞു കുട്ടികൾക്ക്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ളൊരു കടമയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മുടെ അയൽപക്കംകാർക്ക് സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ കുഞ്ഞു കുട്ടികളാണെങ്കിലും കൂട്ടുകാരൊക്കെ ആണെങ്കിലും പൈസയൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും. നല്ല ബാഗ് മേടിക്കാനോ
നല്ല ഉടുപ്പ് മേടിക്കാനോ ചെരുപ്പ് മേടിക്കാനോ ഒക്കെ പൈസ ഇല്ലാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവരുടെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെന്ന് പപ്പയോടും അമ്മയോടും നമുക്ക് പറയാം, പപ്പേ എൻ്റെ കൂട്ടുകാരനും പൈസ ഇല്ല പപ്പേ, അവന് രണ്ട് ബുക്ക് മേടിച്ച് തരാവോ, അല്ലല്ല അവനൊരു ബാഗ് മേടിച്ച് തരാവോ, അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പപ്പേ, പപ്പയ്ക്ക് അവൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഒന്നും ജോലിയില്ല പപ്പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാരണവന്മാർ വാങ്ങിച്ചു തരികയല്ലേ മക്കളെ, മേടിച്ചു തരും കേട്ടോ. സ്നേഹമുള്ള കാരണവന്മാർ മക്കൾക്ക് മേടിച്ചു കൊടുക്കും, നിൻ്റെ കൂട്ടുകാരന് കൊണ്ട് കൊടുത്തോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, നമുക്ക് മേടിച്ചു തരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ എത്ര മാത്രം സ്നേഹിക്കും എന്നറിയാവോ. ദൈവം പറയും ഇത് എൻ്റെ കുഞ്ഞ് തന്നെ എന്ന് പറയും അല്ലേ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ സഹായിക്കുമ്പോൾ ദൈവത്തിന് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. ഈ ദൈവകൽപ്പനകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ദൈവം നൽകിയ 10 കൽപ്പനകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ കൽപ്പനകൾ പാലിച്ചാലേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പഠിച്ചല്ലേ. ഈ ദൈവകൽപ്പനകൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം. ആർക്കായിരിക്കും, കുട്ടിപ്പിശാസിന് അല്ലേ. ചെകുത്താന് നന്നായിട്ടറിയാം ഈ കൽപ്പനകളൊക്കെ പാലിച്ച് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിച്ചാൽ അവൻ്റെ നരകത്തിലേക്ക് ചെല്ലാൻ ആള് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കൽപ്പനകളൊക്കെ നമ്മൾ പാലിക്കാതിരിക്കാനായിട്ട് ചെകുത്താൻ മാക്സിമം പണിയും. പോക്കറ്റിൽ പപ്പയുടെ പോക്കറ്റ് പൈസ കിടക്കുന്ന കാണുമ്പോൾ ചെകുത്താൻ നമ്മുടെ പുറകെ വന്നിട്ട് പറയും, നീ എടുത്തോടാ, നീ പപ്പയുടെ പോക്കറ്റിൽ പോയി പൈസ എടുത്തോ, നമുക്ക് അങ്ങോട്ട് മുട്ടായ മേടിച്ച് തന്നെ. കൂട്ടുകാരുടെ കയ്യിൽ നല്ലൊരു പേന ഇരിക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാർ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മുടെ പുറകിലിരുന്നെങ്കിലും ചെകുത്താൻ പറയും, നീ ആ പേന എടുത്ത് നിന്റെ ബാഗിൻ്റെ അകത്ത് കൊണ്ട് വെച്ചോടാ എന്ന് പറയും അല്ലേ. ആരെങ്കിലും നിലത്ത് വീണ് കിടക്കുന്ന കാണുമ്പോൾ നീ അവനെ നോക്കി ചിരിച്ചോടാ, കളിയാക്കിക്കോടാ എന്ന് ചെകുത്താന് പുറകിൽ നിന്ന് പറഞ്ഞു തരും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ദൈവകൽപ്പനകൾ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഈ ദൈവകൽപ്പനകൾ ലംഘിക്കാൻ വേണ്ടിയിട്ട് ചെകുത്താൻ നമ്മുടെ പുറകെ കൂടും. ദൈവത്തിൻ്റെ പുത്രനായ ഈശോയ്ക്ക് പോലും ഈ പ്രേരണ ഉണ്ടായിട്ടുണ്ട്. ഈശോയുടെ പുറകെ നടന്ന് ചെകുത്താൻ ശല്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം, നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ടല്ലേ. അന്നേരമൊക്കെ ഈശോ അവനെ ഓടിച്ചു വിട്ടു. ദൈവത്തിൻ്റെ പുത്രനായ ഈശോയ്ക്ക് പോലും ഈ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉണ്ടാവില്ലേ, നമുക്കെല്ലാവർക്കും ഉണ്ടാവും. അപ്പം ഈ പ്രേരണകൾക്കാണ് നമ്മൾ പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. പാപം ചെയ്യാനുള്ള പ്രേരണകൾക്കാണ് പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രലോഭനങ്ങളിലൊന്നും അകപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണല്ലേ. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ. ആ അപ്പം എന്ത് ചെയ്യണം, ഈശോ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഈശോ പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്ത് ചെയ്യണം, ഈ പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. പണ്ട് ഏതേ തോട്ടത്തിൽ ആദത്തിന് ഹൗവയ്ക്ക് സംഭവിച്ചതെന്താ, ദൈവം വലിയ കാര്യമായിട്ട് അവരെ വളർത്തി കൊണ്ടുവന്നതായിരുന്നു അല്ലേ. അപ്പോൾ ചെകുത്താൻ ഇങ്ങനെ പാമ്പിൻ്റെ വേഷത്തിൽ വന്ന് ആദ്യം ഹൗവയെ പ്രലോഭിപ്പിച്ചു, പിന്നെ ആദത്തെ പ്രലോഭിപ്പിച്ചു, അങ്ങനെ അവരെ കൊണ്ട് തെറ്റിയിച്ചു, പാപം ചെയ്യിച്ചല്ലേ. അതോടെ അവർക്ക് സ്വർഗരാജ്യം നഷ്ടമായി, ദൈവ മക്കളെന്ന സ്ഥാനം നഷ്ടമായി, അവരുടെ സന്തോഷം നഷ്ടമായി, അവരെ പുറത്താക്കി. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ചെകുത്താൻ അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കണം, മാതാവിനെ കൂട്ടുപിടിക്കണം, വിശുദ്ധന്മാരോട് കൂട്ടുപിടിക്കണം, അവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനം ഉണ്ടാക്കാതെ ഞങ്ങളെ കാത്തോണേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കും എല്ലാവരും, ആ പ്രാർത്ഥിക്കും, മിടുക്കരാണ് കേട്ടോ. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 4-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി ടീച്ചറിന് കൊടുക്കണം. അതോടൊപ്പം ഒരു ചെറിയ വചനഭാഗം കൂടിയുണ്ട്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22:46 തിരുവചനം നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്, അതും മക്കൾ പഠിക്കണം. അതോടൊപ്പം ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. എല്ലാവരും അയച്ചു കൊടുക്കുമോ, ആ നല്ല മിടുക്കരാണ് കേട്ടോ, എല്ലാവരും അയച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ദൈവത്തിനൊന്ന് നന്ദി പറയണ്ടേ. മക്കളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയൊക്കെ കൂപ്പി കണ്ണൊക്കെ അടച്ച് നിന്നേ. സ്നേഹരാജനായ ഈശോയെ, അങ്ങയുടെ കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിക്കുന്നു, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരണമേ, അങ്ങയെപ്പോലെ കുഞ്ഞു വിശുദ്ധരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ആമേൻ.